ഈ പരാമർശം ഒരു മതവിശ്വാസിയെയും ഹർട്ട് ചെയ്യാനല്ല. ഞാൻ ഏതെങ്കിലും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുന്ന ആളല്ല. എല്ലാ റിലീജിയസ് ബിലീഫിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൗരനാണ് ഞാൻ. ഒരു മതവിശ്വാസിയെയും വ്രണപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 25, എവരി ഇന്ത്യൻ സിറ്റിസൺ ഹാഡ് എ റൈറ്റ് ടു പ്രൊഫേഴ്സ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ആർട്ടിക്കിൾ 51(a)(h) ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ. ഒരു ഭാഗത്ത് മതവിശ്വാസം ഭരണഘടന പറയുമ്പം മറുഭാഗത്ത് സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സയൻറ്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വാസികളെ ഹർട്ട് ചെയ്യുക? പറഞ്ഞ് എവിടേക്ക് എത്തുന്നത് കാര്യങ്ങൾ? അപ്പം അതിൽ മീഡിയ, ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. എന്നെ മീൻസ് ഇൻ ദ സെൻസ് എൻ്റെ ഇൻഡിവിജ്വൽ എന്ന നിലക്കല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന രീതിയിൽ തന്നെയാണ് പലരും സംസാരിച്ചിട്ടുള്ളത്. അതിനകത്ത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇത്തരം ചർച്ചകൾ അൺഫോർച്ചുനേറ്റ് ആണ്. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് ആവർത്തിക്കുകയാണ്, എനിക്ക് മുമ്പ് പലരും ഇത്തരം പരാമർശം നടത്തിയിട്ടുണ്ട്, അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അത് ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ ഹർട്ട് ചെയ്യാനല്ല. ടു ബി ഫ്രാങ്ക് ഹോണസ്റ്റ്, ഞാനൊരു മതവിശ്വാസിയും ഹർട്ട് ചെയ്യാനല്ല. ഞങ്ങളൊന്നും ഒരു സ്പീക്കറായി നേരിട്ട് എയർ ഡ്രോപ്പ് ചെയ്തവരല്ല. പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എ എൻ ഷംസീർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട ഒരാളാണെന്ന്. ഞാൻ എയർ ഡ്രോപ്പ് ചെയ്ത ആളല്ല. ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്തുകൂടെ, യുവജന സംഘടനാ രംഗത്തുകൂടെ പൊതുരാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യലൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.